സംഭവിച്ചതായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ സായം സന്ധ്യാവന്ദനം. ഭാരതം എന്ന രാഷ്ട്രം അനാദികാലം മുമ്പ് മുതൽക്ക് തന്നെ തിരിച്ചറിഞ്ഞ ഒരു വസ്തുത. അത് ആധുനിക ശാസ്ത്രം തിരിച്ചറിയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ നടന്ന അനവധി പരീക്ഷണങ്ങളിലാണ് ഒരു പരീക്ഷണമാണ് മനഃശാസ്ത്രം എന്ന വിഷയം മനസ്സിനെ എത്ര സ്വാധീനിക്കും എന്ന്. മനസ്സ് മനഃശാസ്ത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എത്ര സ്വാധീനിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം. ഇത് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ ചിലരെങ്കിലും കേൾക്കാത്തവരുണ്ടാവും. വിഷയം ഇത്രയേ ഉള്ളൂ, ജർമ്മനി യുദ്ധത്തടവുകാരെ വധിക്കാൻ തീരുമാനിച്ചു. അത് സൈക്കോളജിക്കൽ കില്ലിംഗ് സാധിക്കുമോ എന്നൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. പിന്നീട് അവരെ വധിച്ചില്ല, അവർ പരീക്ഷണത്തിന് വിധേയമായതുകൊണ്ട്. പരീക്ഷണം ഇത്രയേ ഉള്ളൂ, 16 വ്യക്തികളെ ആശുപത്രിയിൽ കട്ടിലിൽ ചേർത്ത് മലന്ന് കിടത്തി, അവരെ കട്ടിലിൽ ചേർത്ത് കെട്ടി, അനങ്ങാൻ പറ്റില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധ തടവുകാരാണ്, നിങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കാണ്. അത് ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചിട്ടോ കഴുമരത്തിലോ വിഷം കൊടുത്തിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ ബ്ലഡ്, നിങ്ങളുടെ രക്തം ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് കളഞ്ഞിട്ട് എത്ര രക്തം പോകുമ്പോൾ നിങ്ങൾ മരിക്കും എന്ന പരീക്ഷണമാണ്. രക്തം വാർന്ന് 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 പോയാൽ എത്ര രക്തം പോകുമ്പോൾ നിങ്ങൾ മരിക്കും എന്നറിയാനാണ്. 4.5 ലിറ്റർ ബ്ലഡ് ഒരു വ്യക്തിയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ എത്ര ലിറ്റർ പോയാൽ നിങ്ങൾ മരിക്കുന്നറിയാനാണ് പരീക്ഷണം എന്ന് പറഞ്ഞു. കണ്ണ് കെട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കട്ടിലിൽ അവരെ ചേർത്ത് കെട്ടി, അവരുടെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി, ഒരു ട്യൂബ് വെച്ച് കെട്ടി, അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ മുറിവുണ്ടാക്കി, വെയിൻ പുറത്തേക്ക് എടുത്ത് ട്യൂബിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ ചോര പോകുന്നുണ്ട്. 18 പേരോടും ഒരേപോലെ പറഞ്ഞു, അവർക്ക് കാണാൻ സാധിക്കില്ല, കണ്ണ് കെട്ടിയിരിക്കുകയാണ്, അനങ്ങാൻ സാധിക്കില്ല, ശരീരം കെട്ടിയിരിക്കുകയാണ്. ടാപ്പിലൂടെ വെള്ളം ബക്കറ്റിലേക്ക് പോകുന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബ്ലഡ് ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ബക്കറ്റിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ആ 16 പേരിൽ ആദ്യത്തെ വ്യക്തി 17-ാമത്തെ മിനിറ്റ് അൺകോൺഷ്യസ് ആയി. അവസാനത്തെ വ്യക്തി 37-ാമത്തെ മിനിറ്റ് അൺകോൺഷ്യസ് ആയി. അൺകോൺഷ്യസ് മരിക്കുന്ന ലെവലേക്ക്, ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞു, ബി പി കുറഞ്ഞു, ബാക്കിയുള്ളെല്ലാം കുറഞ്ഞ് 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 അവർ മരിക്കുന്ന ലെവലിലേക്ക് എത്തി. ആ സമയമാകുമ്പോൾ പരീക്ഷണം നിർത്തി. ഇത് നീട്ടി വലിച്ചു പറയാനുള്ളതാണ്, ഞാൻ പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. പെട്ടെന്ന് അവരുടെ കണ്ണ് കെട്ട് അഴിച്ചു മാറ്റി, അവരെ കട്ടിലിൽ നിന്ന് ആ കെട്ടും അഴിച്ചു മാറ്റി. ഓർമ്മിക്കുക, അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ബ്ലഡ് പുറത്തേക്ക് പോകുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കി. ആ ഫീലിംഗ് സൈക്കോളജിക്കലി അവർ മരിക്കുന്ന ലെവലിലേക്ക് എത്തി. ആദ്യത്തെ വ്യക്തി 17-ാമത്തെ മിനിറ്റിൽ അൺകോൺഷ്യസ് ആയി, അവസാനത്തെ ആൾ 37-ാമത്തെ മിനിറ്റിൽ. കുറെ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നു, സൈക്കോളജിക്കൽ ഡെത്തിലേക്ക് വരുമായിരുന്നു. അന്നാണ് ആധുനിക ശാസ്ത്രം മനസ്സിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്, മനസ്സ് എന്ന പ്രതിഭാസം അത് കെമിക്കൽ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആ മനസ്സിനെക്കുറിച്ച് പ്ലേസ്ബോ ഇഫക്റ്റ് ഉൾപ്പെടെയുള്ളത്, വളരെ വളരെ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രം മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെ ചരകസംഹിതയും ശുശ്രുത സംഹിതയും 2500 വർഷങ്ങൾക്ക് മുമ്പ്
പറയുന്നു ശരീര മനസോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെൻ്ററിയാണ്. ശരീരത്തിൻ്റെ വേദനയും ശരീരത്തിൻ്റെ സുഖവും മനസ്സിനെ ബാധിക്കുന്നു. മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ദുഃഖവും ശരീരത്തെയും ബാധിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ശരീരത്തിൻ്റെ സുഖവും ശരീരത്തിൻ്റെ വേദനയും മനസ്സിനെ ബാധിക്കുന്നു. മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ദുഃഖവും ശരീരത്തെയും ബാധിക്കുന്നു. ഇത് ഈ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചത് ഏതാണ്ടൊരു 80 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഒരു പരീക്ഷണത്തിലൂടെ, അതായത് വാർ പ്രിസണേഴ്സിൽ നടത്തിയിരിക്കുന്ന, ഒരാളും മരിച്ചില്ല, പക്ഷെ മരിക്കുമായിരുന്നു അത് കുറച്ചും കൂടി സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഈവൺ സൈക്കോളജിക്കലി യു ക്യാൻ കിൽ എ പേഴ്സൺ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഓർമ്മിക്കുക, ഓർമ്മിക്കുക, മറക്കരുത്. മനുഷ്യ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ ഭാരതീയർ ശ്രമിച്ചതുപോലെ ലോകത്തിൽ ആരും ശ്രമിച്ചിട്ടില്ല. മറ്റുള്ളവരെല്ലാം മനസ്സിനെ കണ്ടത് മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തെ പോലെയാണ്. ഒരു കണ്ണ്, ചെവി, കയ്യ്, കാല്, മൂക്ക്, നാക്ക് മാതിരി ഒരു മനസ്സ് എന്ന് കണ്ടു കാണും. ഭാരതീയർ മനസ്സിനെ കണ്ടത് വേറെ രീതിയിലാണ്, തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയാറുള്ളൊരു വരി പറയാം. ശരീരത്തിനെ വളർത്താൻ, ഉയർത്താൻ, ഉണർത്താൻ, ആരോഗ്യമുള്ളതാക്കാൻ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോന്യൂട്രിയൻ്റ് വേണം ശരീരത്തിന്. മനസ്സിന് വേണം കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വിവരണങ്ങൾ. അത് കണ്ണിലൂടെയോ ചെവിയിലൂടെയോ കൊടുക്കണം. കഥകളിലൂടെ കൊടുക്കാം അറ്റ് ലോവർ ലെവൽ, അനുഭവങ്ങളിലൂടെ കൊടുക്കാം സ്റ്റിൽ ഹയ്യർ ലെവൽ, ഉപദേശങ്ങളിലൂടെ കൊടുക്കാം സ്റ്റിൽ ഹയ്യർ ലെവൽ, ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കൊടുക്കാം വെരി ഹൈ ലെവൽ. ഇങ്ങനെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഭാവരാഗ താളമുള്ളൊരു രാഷ്ട്രം ശ്രമിച്ചതുപോലെ ലോകത്തിലെ ഒരാളും ശ്രമിച്ചിട്ടില്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് പ്രശ്നവും ശരീരമല്ല മനസ്സാണ് കാരണം. താലിബാൻ്റെ പ്രശ്നവും താലിബാൻ നേതാക്കന്മാരുടെയും മതം പഠിപ്പിച്ച ആൾക്കാരുടെയും ഖുറാനിലെയും വരികളും വാക്കുകളും നിർദ്ദേശങ്ങളും അത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് അതിനുവേണ്ടി പ്രതികരിക്കുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥയാണ് എന്ന് ജബ്ബാർ മാഷ് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ താലിബാൻ, ഹമാസ് ആയാലും ശരി, എല്ലാം ദേശസ്നേഹം മനസ്സാണ്, ദേശപ്രേമം മനസ്സാണ്, വാശി, പക, അസൂയ മനസ്സാണ്, അഭിമാനം, ആത്മാഭിമാനം, അംഗീകാരം മനസ്സാണ്, അവാർഡ് കിട്ടണമെന്നുള്ള തോന്നലും മനസ്സിലാണ്, ഒരു പത്മശ്രീ കിട്ടുമ്പോൾ സന്തോഷം മനസ്സിലാണ്, നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നാവിൽ നിന്ന് 14 സെൻറ്റിമീറ്റർ നീളമുള്ള നാവിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവനും മനസ്സിലാണ്. നല്ല കുശാലായിട്ട് ഊണ് കഴിച്ചുട്ടോ, സുഖമായിട്ട് ഉറങ്ങിയിട്ടോ, സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സുഖം, എന്ത് ദുഃഖം, എങ്കിലും സുഖമായിട്ട് ഉറങ്ങിയെന്നാണ് നമ്മൾ പറയുക അല്ലേ. എന്ത് നോക്കിക്കോളൂ, 100-ൽ 98 മാർക്ക് കിട്ടുമ്പോൾ ഓ 98 കിട്ടി എന്ന സന്തോഷത്തെ കവച്ചു വെക്കുന്നത് 2 മാർക്ക് പോയി എന്നുള്ള ദുഃഖമായിരിക്കും. കുട്ടികളില്ലാത്തവന് കുട്ടികളില്ല എന്ന ദുഃഖം, കുട്ടികളുള്ളവന് കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള ദുഃഖം, ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർ ഇനിയും എത്ര കാലം ഒരു ജോലി കിട്ടണം, ഇൻ്റർവ്യൂവിന് പോകണം, അവിടുത്തെ പൊളിറ്റിക്സ് അഭിമുഖീകരിക്കണം എന്ന ഭയം, റിട്ടയർ ആവുന്നവന് റിട്ടയർ ആവാൻ പോകുന്നല്ലോ എന്നുള്ള മാനസിക ഭയം, മകളുടെ കല്യാണം നടത്താൻ പോകുന്ന ആൾ കല്യാണത്തിൻ്റെ സന്തോഷം, ഈ ചെറുക്കൻ എങ്ങനെയുള്ളവനായിരിക്കും, പെണ്ണെങ്ങനെയുള്ളവളായിരിക്കും എന്നുള്ളതിൻ്റെ ഭയം, ഇങ്ങനെ മനസ്സ് എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ 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 ഭീകരമാണ്, എത്രയോ ഭീകരമാണ്, ഭയാനകമാണ്, എത്രയോ ക്രൂഷ്യലാണ്, കോംപ്ലിക്കേറ്റഡാണ് മനസ്സ് എന്ന പ്രതിഭാസം. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ അപ്രധാനമെന്ന് തോന്നാവുന്ന ഈ ഭാഗത്തിൽ പോലും നമുക്ക് പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കണ്ടെത്താൻ സാധിക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിന് പോകുന്ന അർജുനനോട് ഉപദേശിക്കുന്നത് യോഗിയുടെ മാനസികാവസ്ഥയാണ്. യോഗിക്ക് വേണ്ടി ഉപദേശിക്കേണ്ടത് യുദ്ധക്ഷേത്രത്തിൽ ഇറങ്ങുന്നവന് ഉപദേശിച്ചു കൊടുക്കുന്നു കൃഷ്ണൻ. എന്തായിരിക്കാൻ കാരണം? ഒന്നേ ഉള്ളൂ, ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു യജ്ഞമായിട്ടെടുക്കുക. അത് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാത്ത
തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ത്യാഗത്തിൻ്റെ ഭാഗമായി ധർമ്മ സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാവാൻ പോകുന്ന, രാഷ്ട്രത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉറച്ച് മനസ്സിനെ അറിയിച്ചുകൊണ്ട് ശരീരം കൊണ്ട് യുദ്ധം ചെയ്യുക. ശരീരത്തിനെ എനർജറ്റിക് ആക്കാൻ മനസ്സിനെ എനർജറ്റിക് ആക്കുക, അതാണ് കൃഷ്ണൻ പറഞ്ഞത്. വളരെ ഗംഭീരമായിട്ടുള്ള, അതായത് ഒരു തുള്ളി ചോര പോകാതെ, ഒരു തുള്ളി രക്തം പോകാതെ, രക്തം പോകുന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ട് ഒരാളെ കൊല്ലാൻ സാധിക്കുമെന്ന് ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ഈ സൈക്യാട്രി എന്ന വിങ് സൈക്കോളജി എന്ന വിങ് ഇത്രയും ഉയരത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ ലോകം സൈക്കോളജി എന്നുള്ളത് കാണുന്നത് ഇപ്പം മാറിയിട്ടുണ്ട്, ഇപ്പം കുറേ മാറിയിട്ടുണ്ട് കാണുന്നത്. അത് വൺ എമന്തി പാരാമീറ്റേഴ്സാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിച്ചോളൂ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും, കുറേ മന്ത്രങ്ങൾ കേൾക്കൂ, കുറേ നേരം ധ്യാനിക്കൂ, കുറേ നേരം യോഗ ചെയ്യൂ, നല്ല പാട്ടുകൾ കേൾക്കൂ, നല്ല ദൃശ്യങ്ങൾ കാണൂ, നല്ല രീതിയിൽ സംസാരിക്കൂ, നല്ല രീതിയിൽ നാമം ജപിക്കും. ശരിക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഇന്ന് മോഡേൺ സയൻസ് പോകുന്നത് ഭാരതത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ പുറകോട്ടാണ്, ഭാരതീയ പൈതൃകത്തിലേക്കാണ്. പി ടി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന യുക്തിവാദിയായിരുന്നു അദ്ദേഹം, ഷൊർണൂരുകാരൻ. ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്. പി ടി കെ കുട്ടി വളരെ ഗംഭീരനായിട്ടുള്ള ആളാണ്, യുക്തിവാദിയായിരുന്നു, പക്ക യുക്തിവാദിയായിരുന്നു. ഒരു ദിവസം എൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം അദ്ദേഹം വേറെ രീതിയിൽ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഫോളോ സ്ട്രിക്ട്ലി ദ സ്പിരിച്വാലിറ്റി ആൻഡ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ദെൻ ഓൺലി കം ടു മീ ഫോർ യുവർ കൗൺസലിംഗ്. നിങ്ങളുടെ ജീവിതത്തിൽ ആചാരങ്ങളും വിചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക, എന്നിട്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വരിക ഉപദേശത്തിനും കൗൺസലിങ്ങിനും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന്. അതാണ് ജീവിതം. അതുമാത്രമല്ല, ഡോക്ടർ ജഗദംബ എന്ന് പറയുന്ന ആലുവായിലുള്ള വലിയൊരു സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്, ഈ ഈശ്വര വിശ്വാസവും ആചാരങ്ങളിലുള്ള വിശ്വാസവുമുള്ള വ്യക്തികളെ സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ രണ്ടിലും വിശ്വാസം ഇല്ലാത്തവരെ സൈക്കോളജിക്കലി കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ജീവിതം. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിനെ പാകപ്പെടുത്തുക. എത്ര സാധിക്കുന്നോ, എത്ര പേർക്ക് സാധിക്കുന്നോ, എങ്ങനെ സാധിക്കുന്നോ, എപ്പോഴൊക്കെ സാധിക്കുന്നോ, എവിടെയൊക്കെ വെച്ച് സാധിക്കുന്നോ, അതിന് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും വെറുതെ പഠിക്കുക. കുറേ നേരമെങ്കിലും മനസ്സിന് സ്വസ്ഥത കിട്ടുമെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക്